നമ്മുടെ പ്രിയ പരമ്പരയിൽ പോലീസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന ലക്ഷ്മിയുടെ അച്ഛൻ ഇതിൽ തുടർന്ന ഈ വിവരങ്ങളെല്ലാം ലക്ഷ്മിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മി ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന അയാൾ മാത്രവുമല്ല, ഇങ്ങനെയൊരു ആത്മഹത്യക്കുറിപ്പ് രാഹുൽ എഴുതി വയ്ക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ലക്ഷ്മി. ഇത് തുടർന്ന് രാഹുലിന്റെ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി ലക്ഷ്മിയുടെ അച്ഛനെ പുറത്തേക്ക് വിളിപ്പിക്കുന്ന മിഥുൻ പോലീസ് പറഞ്ഞത് വിശ്വസിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറയുകയും ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യും എന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇത്രയും വിദ്യാഭ്യാസവും ധനവുമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യും എന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസുകാർ നിരത്തിയ തെളിവുകളെല്ലാം അത് സാധൂകരിക്കുന്നതാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനിയും ഈ കേസിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം കേട്ടത് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മിഥുനെ. ഇത് തുടർന്ന് മിഥുനോട് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മിയുടെ സഹോദരൻ, നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ഇപ്രാവശ്യം അച്ഛൻ പറയുന്നതിനോട് താൻ യോജിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എല്ലാവരും എതിരായതിനെ തുടർന്ന് എങ്ങനെയാണ് സത്യങ്ങൾ തെളിയിക്കുക എന്നറിയാതെ പകച്ചു പോകുന്ന മിഥുൻ പക്ഷേ ഇതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ദിവസം ലക്ഷ്മി വരുമെന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തകർന്നു പോകുന്ന മുരളിയെ കാണാൻ ഇടയാകുന്ന വൈശാഖൻ പുതിയ തന്ത്രവുമായി മുന്നോട്ട് വരികയും രാഹുലിന്റെ മരണം തന്നെ തളർത്തി കളഞ്ഞതായി വ്യക്തമാക്കുന്ന അവൻ, പക്ഷേ മരിക്കും മുമ്പ് താനും രാഹുലും ചേർന്നുകൊണ്ട് ഒരു യാത്രയ്ക്ക് പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ആ കാറിൽ തനിക്ക് കുറച്ച് ദിവസം ട്രാവൽ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ കാറിന്റെ താക്കോലെടുത്തുകൊണ്ട് വൈശാഖന് നൽകുന്ന മുരളി വൈശാഖിന്റെ ഇഷ്ടം പോലെ ആ കാറ് യൂസ് ചെയ്യാൻ പറയുകയും പക്ഷേ ഇതിൻ്റെ എല്ലാം അവകാശി ഇനി ലക്ഷ്മിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ലക്ഷ്മി എന്നു വന്ന് ആ കാറിൻ്റേക്ക് ആവശ്യപ്പെടുന്നു, അന്ന് നീ തിരികെ കൊടുക്കണം എന്ന് വ്യക്തമാക്കുന്ന മുരളി ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കാണാൻ ഇടയാകുന്ന പത്മജ അവിടേക്ക് കടന്നു വന്ന് ലക്ഷ്മിയുടെ വരവിനെ പറ്റി ചോദിച്ചതിനെ തുടർന്ന് അവളിനി ഒരിക്കലും ഇവിടേക്ക് വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വൈശാഖൻ. വന്നാൽ തന്നെ താനീക്ക് കൊടുക്കുകയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ലക്ഷ്മിയുടെ അവസ്ഥ പരിതാപകരമായി തുടരുകയാണ്. ലക്ഷ്മിയെ ചെന്ന് കണ്ട് തൽക്കാലത്തേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന മിഥുനും മിഥുന്റെ അമ്മ ഇന്ദുമതിയും ലക്ഷ്മിയോട് തളരാതെ പോരാടണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് വീട്ടിലെത്തുന്ന മിഥുനെ കാണാനിടയാകുന്ന തനുജ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് രാഹുലിന് പകരം തന്നെ ദൈവത്തിന് കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെയായിരുന്നുവെങ്കിൽ ലക്ഷ്മിക്ക് ഇത്രയധികം വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന തൻജ അങ്ങനെയൊന്നും പറയരുത് എന്ന് വ്യക്തമാക്കുകയും എല്ലാം നന്നായി തന്നെ അവസാനിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം രാഹുലിന്റെ അമ്മയുടെ അവസ്ഥ മോശമായി തുടർന്നതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പോലും അവർ തയ്യാറാകുന്നില്ല. ഈ കാര്യം കാണാൻ ഇടയാകുന്ന രജനി അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവിടേക്ക് കയറി വരുന്ന സുധീഷ് താൻ ഭക്ഷണം കൊടുത്തുകൊള്ളാമെന്ന് പറയുകയും ഇതേ തുടർന്ന് രജനി അവിടെ നിന്ന് പോയതിനെ തുടർന്ന് രാഹുലിന്റെ മരണത്തെ തുടർന്ന് സമനില തെറ്റിയ ഒരാളായി വരുത്തി തീർക്കാനാണ് താൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിൽ ഇനി ഒരു സൈക്കാട്രിസ്റ്റിന്റെ സഹായം ലക്ഷ്മിക്ക് അത്യാവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർമാർ അവളെ ഇനി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കഠിന പരിശ്രമം തന്നെ വേണ്ടിവരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ കാര്യമെല്ലാം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ലക്ഷ്മിയുടെ അച്ഛനെ. ഇതേ തുടർന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അയാൾ തീരുമാനമെടുക്കുന്നു. കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മിഥുൻ എന്തിനും താൻ കൂടെയുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്.